മഹാത്മ റോഡ് എന്നാണ് ഇവർ വിളിച്ചിട്ടുള്ളത്. പാമ്പണ്ണി പറഞ്ഞിട്ട് ഒരു വീട്ടിൽ ഒരു കോഴിക്കൂടുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. കോഴിയും കോഴിമുട്ടയൊക്കെ അത് കഴിച്ചു, പാമ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളതിനെ പിടിക്കാനുള്ള സെറ്റപ്പിലാണ്. നിങ്ങൾ വരുന്നത് രാധാകൃഷ്ണൻ? ആ, ഇത് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. രാധാകൃഷ്ണനാണ് നമ്മുടെ നമ്പറൊക്കെ കൊടുത്ത് ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയത്. ഓക്കെ, പിടിക്കാം. കൂട്ടിലാണ് പാമ്പ് കിടക്കുന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ വളരെ ആകാംക്ഷയോടു കൂടി നിൽക്കുകയാണ്, പാമ്പിനെ ഇപ്പോൾ നമ്മൾ പിടിക്കുകയല്ലോ അത് കാണാൻ വേണ്ടിയിട്ട്. അമ്മേനെ ഫോൺ. ഒരു അമ്മ കുട്ടി പാമ്പിൻ്റെ കൂടിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അമ്മ കുട്ടീനെ എടുത്തിട്ട് വരികയാണ്. കാലത്ത് തൊട്ട്, കാലത്താണ് കോഴിക്കോട് തുറന്നിട്ടാണ് അതിനെ കാണാൻ സാധിച്ചത്. അപ്പോൾ അത് തൊട്ട് അവർ അതിനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെ കടച്ച് എല്ലാവരും കാവലിരിക്കുകയാണ് നമ്മളെ കാത്തുകൊണ്ട്. നമ്മളതിനെ പിടിക്കാൻ പരിപാടി. വീട്ടിലാണ് ഈ കൈപ്പറമ്പിൽ മഹാത്മാ റോഡിൽ അലവത്തൂർ ബാബു എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് പാമ്പുള്ളത്. ഇതാണ് ബാബു. ബാബു ഈ പാമ്പിനെ എപ്പോഴാണ് കണ്ടത്? കാലത്ത് കോഴിക്കോട് തുറന്നു നോക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. കോഴികളുണ്ടായിരുന്നു? ഒരു കോഴി ചത്തു, ബാക്കി കോഴികൾ പുറത്തു പോയി. അത് മുട്ടയൊക്കെ വിഴുങ്ങിക്കെടുക്കുകയാണ്. എട്ടോളം മുട്ട അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ പിടിക്കുന്ന സമയത്ത് ആ മുട്ടകളൊക്കെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ അതിനെ പിടിച്ച് കൂട്ടിലാക്കിയിട്ടുണ്ട്. നമ്മളിനി ഇത് നേരെ പ്രൈവറ്റ് ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് നമ്മളിതിനെ ഹാൻഡ് ഓവർ ചെയ്യും. അവിടെ നിന്ന് ഇതിനെ കാട്ടിലേക്ക് വിടും. പാമ്പിനെ കാണാനായിട്ട് ഇവിടെയുള്ള കുട്ടികൾ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട്, ഇപ്പോൾ കൂട്ടിലായതുകൊണ്ട് അവർക്ക് നല്ല ധൈര്യമുണ്ട്. അപ്പോൾ അതിനെ കാണാനായിട്ട് അവർ അവരുടെ മൊബൈൽ ക്യാമറയൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
പാമ്പിനെ കാണാനായിട്ട് ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്തായാലും പാമ്പിനെ പിടിച്ച് കൂട്ടിലാക്കി കഴിഞ്ഞു, ഇനി നമ്മളതിനെ കൊണ്ടുപോവാണ്. മുട്ടക്ക പുറത്തേക്ക് എടുക്കാൻ കോഴിക്കുട്ടി ഉഷാറായിട്ടാ.